హాయ్ ఫ్రెండ్స్, ఎల్లరికీ దిశి వ్లాగ్స్ కు స్వాగతం. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പരീക്ഷയ്ക്കല്ലേ, അതാരണം കുറച്ച് ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നേക്കണ വീഡിയോ എന്ന് പറഞ്ഞാല് ഹോം ടൂർ ആണ്. അപ്പൊ ഞങ്ങളുടെ വീട് എന്ന് വെച്ചാൽ പച്ചാളം താണ്ട്ടോ, എറണാകുളം പച്ചാളത്താണ് ഞങ്ങളുടെ വീട്. അപ്പൊ ഞങ്ങള് വഴിക്കൂടി നടക്കണേന്ന് ഞങ്ങളുടെ വീട് അവിടെ ആയിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് പോവാൻ വീട്ടിലോട്ട്. ഫ്രണ്ട്സ്, ഇതാണ്ട് ഞങ്ങളുടെ ഗേറ്റ്, നമുക്ക് അകത്തോട്ട് പോവാ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ വീട്. വീട് ഇരിക്കണത് 3/4 സെന്റിലാണ്. അപ്പൊ നമുക്ക് വീടിന്റെ അകത്തോട്ട് കേറാം. വീട്ടിലെ കാഴ്ചകൾ എന്തൊക്കെയാന്ന് നോക്കാം. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് 3/4 സെന്റിലെ വീട് ഉണ്ടാവുള്ളു. അപ്പൊ ഞങ്ങളുടെ വീടിലെ വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ കേറി വരുമ്പോ തന്നെ ഇല്ലെന്ന് പറഞ്ഞാല് ഹോളാണ്. പിന്നെ ഞങ്ങള് ചെറിയ ഡൈനിങ് ടേബിള്, പിന്നെ വന്നതെന്ന് പറഞ്ഞാല് ടി വി വെക്കാനായിട്ടുള്ള ഒരു കബോർഡ് ഞങ്ങൾ ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതിന്റെ അടിവന കബോർഡിൽ എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾക്ക് കൊറേ പഠിക്കാനുള്ള സാധനങ്ങളും സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കണത്. പിന്നെ ഇപ്പറത്തെ കബോർഡില് ഞങ്ങളുടെ വിളക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കണത്. പിന്നെ ഇവിടെയൊക്കെ ബുക്സ്, ട്രോഫി, അതേപോലത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചേക്കണത്. അപ്പൊ ഫ്രണ്ട്സ്, ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കബോർഡാണ് കേട്ടോ. ഞങ്ങളുടെ ടോയ്സ് ഒക്കെ വെക്കണതാണ് ഈ കബോർഡില്. പിന്നെ ഞങ്ങൾ സ്റ്റെയറിന്റെ അടിയിലാണ് കേട്ടോ ഞങ്ങളുടെ കബോർഡ് ഇരിക്കണത്. പിന്നെ ഇത് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ആണ്. ഞങ്ങളുടെ വീട് ചെറുതായത് കാരണം അതിനനുസരിച്ചുള്ള ഡൈനിങ് ടേബിൾ ആണ് ഞങ്ങളുടെ. പിന്നെ ഡൈനിങ് ടേബിളിന്റെ ഉള്ളിൽ സ്റ്റോൺ ഉണ്ട്. ഇതാണ് സ്റ്റോൺ. ഡൈനിങ് ടേബിളിന്റെ ഉള്ളിൽ സ്ക്വയർ വെച്ചിട്ട് അതിനുള്ള സ്റ്റോൺ ഇട്ടേക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഇട്ട് വാഷ് ബേസൺ ഉണ്ട്. പിന്നെ ഇവിടെ വാഷ് ബേസൺ ഉണ്ട് ചെറിയ. ഫ്രണ്ട്സ്, നമ്മുടെ വാഷ് ബേസൺ പണിതേക്കണെന്ന് പറഞ്ഞാല് ബാത്റൂമിന്റെ ഇത് തുറന്നിട്ടാണ്, ഭിത്തി തുറന്നിട്ടാണ്. നമുക്ക് വാഷ് ബേസൺ പണിയാനായിട്ട് സ്ഥലം ഉണ്ടായത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കണത്. പിന്നെ നമ്മുടെ ബാത്റൂം ചെറിയൊരു ബാത്റൂമാണ്. സൗകര്യം കുറവായത് കാരണം ചെറിയ ബാത്റൂം. അപ്പോ ഫ്രണ്ട്സ്, കിച്ചണിന് മുമ്പ് കയറുന്നതിന് മുമ്പ് എന്താണ് നൂലുകൊണ്ടുള്ള ഒരു കർട്ടനാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് കയറാം. കിച്ചണിലോട്ട് കയറുമ്പോ തന്നെ എന്ന് പറഞ്ഞാല് ഇവിടെ കൊറേ രണ്ട് പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇരിക്കാനൊരു അരമതലി, പിന്നെ ഫ്രിഡ്ജാണ് കേട്ടോ ഇവിടെ ഇരിക്കണത്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് ഇട്ടാക്കാനായിട്ട് ഒരു കൊട്ടയുണ്ട്. പിന്നെ സിങ്ക് പാത്രമൊക്കെ കഴുകാനായിട്ടുള്ളത്, പിന്നെ പാത്രം വെക്കാനായിട്ടുള്ളൊരു കൊട്ട പോലെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കബോർഡ് താഴത്തുണ്ട്, പൊക്കത്തുണ്ട് കബോർഡ്. ഇതിലാണ് ചെറിയ പൊടികളൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ചെറിയ കബോർഡ്. പൊടികളൊക്കെ വെക്കാനുള്ള ഒരു കബോർഡാണ് പിന്നുള്ളത്. പിന്നെ നമുക്കുള്ള ഗ്ലാസ് ഒക്കെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ്. അത് രണ്ടെണ്ണം ഉണ്ട്, ഒരു വലുതുണ്ട്, ഒരു ചെറുതുണ്ട്. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉള്ളതാണ്, ഇവിടെ തന്നെ ഇരിക്കണതാണ്. പിന്നെ കത്തിയൊക്കെ ഇട്ടൊക്കെ ഗ്ലാസ്, അല്ല ഗ്ലാസ് അല്ല, ഗ്ലാസ് എന്ന് പറയുന്നത് പോലെ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോ ഉള്ളതെന്ന് പറഞ്ഞാല് വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീനൊക്കെ ഉള്ളത്. വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇവിടെ കേട്ടോ ബ്രഷൊക്കെ ഇട്ട് വെക്കണ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ വാട്ടർ ടാങ്ക് ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ വാട്ടർ ടാങ്ക്. പിന്നെ ഇവിടെ നമുക്ക് പാത്രമൊക്കെ ആണെങ്കിൽ കഴുകാം. പിന്നെ വാഷിംഗ് മെഷീനിൽ വന്ന വെള്ളം ഇവിടെയാണ് നമ്മള് കളയണട്ടോ. പിന്നെ ഇവിടെ മോട്ടർ ഉണ്ട്. മോട്ടർ ഇവിടെയാണ് ഇരിക്കണത്. പിന്നെ ചെറിയൊരു വേസ്റ്റ് ബാസ്കറ്റ്. വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ പോലെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ.
അപ്പൊ ഫ്രണ്ട്സ്, ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ വീടിന്റെ ബ്ലൂ പ്രിന്റ് ആണ് കേട്ടോ. പ്ലാന്റെ ബ്ലൂ പ്രിന്റ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ താഴത്ത് 300 സ്ക്വയർ ഫീറ്റും പൊക്കത്ത് 340 സ്ക്വയർ ഫീറ്റും ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാല്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള വീടുകൾ എന്ന് പറഞ്ഞാല് അച്ചാച്ചന്മാരൊക്കെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കസിൻസ് ഒക്കെയാണ്. അവര് ഒപ്പിട്ടെന്ന കാരണം കൊണ്ടാണ്, കൺസെറ്റിൽ ഒപ്പിട്ടെന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ വീട് 3/4 സെന്റ് മുഴുവൻ പണിയാൻ പറ്റിയത്. ഇതാണ് നമ്മുടെ താഴത്തെ നിലയെങ്കിൽ നമുക്ക് പൊക്കത്തോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു ജനാലുണ്ട് കേട്ടോ. പിന്നെ ഇത് വാൾ സ്റ്റിക്കർ. ഇത് വാൾ സ്റ്റിക്കർ ആണ്, ഒരു മയിലിന്റെ പടമൊക്കെ ഉള്ള ഒരു വാൾ സ്റ്റിക്കർ. പിന്നെ ഫ്രണ്ട്സ്, കയറുമ്പോ തന്നെ നമുക്കൊരു അലമാരി ഉണ്ട്, ഡ്രസ്സൊക്കെ വെക്കണത്. ഞങ്ങൾ ഡ്രസ്സൊക്കെ വെക്കണ അലമാരി. ഇനി ഇവിടെ ഒരു കൊട്ടിണ്ട് ഡ്രസ്സ് വെക്കണത്. ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ മുറിയില്, മുറി എന്ന് പറയണത്. ഈ മുറിയില് ഞങ്ങൾക്ക് ഡ്രസ് വെക്കാനായിട്ടുള്ള ഈ കബോർഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കബോർഡ്, ചെറിയ കബോർഡാണ്. പിന്നെ ഇവിടെ നമുക്ക് ഫോണ്, അതേപോലെ തന്നെ റിമോട്ട്, എസിയുടെ റിമോട്ട് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു കബോർഡ്. പിന്നെ ബാൽക്കണിയാണ്. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി എന്ന് പറയണത്. ബാൽക്കണിയിൽ ഇവിടെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ റോട്ടിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല തെങ്ങ് അങ്ങനത്തെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വൈകുന്നേരം വന്നിരിക്കാനായിട്ട് നല്ല ഭംഗിയാണ്. ഞങ്ങളുടെ ബാൽക്കണിയാണ് നല്ല ഭംഗി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങള് അടുത്ത റൂമിലോട്ട് വരുമ്പോഴത്തേനും ഒരു ചെറിയ ബാത്റൂം, ബാത്റൂം ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇത് കുറച്ചും കൂടി വലിയ ബാത്റൂമാണ്. താഴത്തേനെക്കാട്ടും കുറച്ചും കൂടി സൗകര്യം ഉണ്ട് ഇവിടുത്തെ ബാത്റൂമിന് കേട്ടോ. ഫ്രണ്ട്സ്, ഇത് കുറച്ചും കൂടി വലിയ ബാത്റൂമാണ്. താഴത്തേനെക്കാട്ടും കുറച്ചും കൂടി സൗകര്യം ഉണ്ട് ഇവിടുത്തെ ബാത്റൂമിന് കേട്ടോ. ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങളുടെ റൂമാണ് കേട്ടോ. ഞാനും ഷീ അച്ഛനും കിടക്കുന്ന റൂമാണ്. ഇവിടെയും വാൾപേപ്പർ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇട്ടൊരു കബോർഡ് ഉണ്ട്, ബെർത്ത്. പിന്നെ ഇവിടെ ഗുളിക ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട്, കുപ്പിയൊക്കെ വെക്കാനായിട്ട് ഉള്ളൊരു രണ്ട് കബോർഡ് ഉണ്ട്. പിന്നെ പൊക്കത്ത് മാതാവിനെ ഈശോനെയൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ്. പിന്നെ അടിയിലും ഉണ്ട് ഒരു കബോർഡ്, അത് നമുക്ക് ബാഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ടാണ് കേട്ടോ. ഇവിടെ വന്നേക്കണത് അലമാരി. പിന്നെ അലമാരിയാണ്. ഇവിടെയാണ് അച്ഛമ്മയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇരിക്കണത്. ഇനി നമുക്ക് പൊക്കത്തോട്ട് പോവാം. അപ്പൊ ഇതാണ് കേട്ടോ, ഇവിടെ ഒരു ചെറിയ ബാൽക്കണിയാണ്. സ്റ്റെപ്പ് ഉള്ളതെന്ന് കൊണ്ട് അധികം വലുതാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ വീടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പൊക്കത്തോട്ട് കയറാം. ഫ്രണ്ട്സ്, ഇവിടുത്തെ സ്റ്റെപ്പ് സാധാരണ സ്റ്റെപ്പ് അല്ല കേട്ടോ. നമുക്ക് സാധാരണ സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഇങ്ങനെ ഉള്ളൊരു സ്റ്റെപ്പാണ് വെച്ചേക്കണത്, കുത്തനുള്ള സ്റ്റെപ്പ്. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് ഞങ്ങളുടെ ടെറസ്. ടെറസിലാണ് ഞങ്ങൾ തുണിയൊക്കെ ഇരിക്കണത്. അതേപോലെ തന്നെ കിളയുടെയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ കളിക്കും, കളിക്കൊക്കെ ചെയ്യും. ടെറസില് ഈ കിളിക്കൂടുണ്ട്. പിന്നെ കിളിയുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ വെച്ചേക്കണത്. പിന്നെ ഇതാണ് ഞങ്ങളെ കിളി, കിളിക്കൂടാണ് കേട്ടോ ഇത്. കിളിക്കൂടിന്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ ഉണ്ടാവും കേട്ടോ. ഇവിടെയും ഉണ്ട് കിളിക്കൂട്. ഇത് ഇവിടെ കുറെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. കിളികൾ പേടിക്കാതിരിക്കാനുള്ളത് കിട്ടിയതുകൊണ്ട്. ഫ്രണ്ട്സ്, ഈ സൈഡിലും കിളിക്കൂട് തന്നെ കേട്ടോ.
പിന്നെ ഇവൾ ബ്രീഡിങ് ഏജ് ആണ്. ഇവിടെ ഇത് ബോക്സ് വെച്ചേക്കണ എന്താന്ന് പറഞ്ഞാല് മുട്ട ഇടണതാണ് ഈ ബോക്സിലട്ടോ. കിളിയൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് ഞാൻ തുറന്ന് കാണിക്കാം. കിളി ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. ഇതൊരു കുഞ്ഞിരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഇന്നലെയാണെന്ന് തോന്നണ ജനിച്ചത്. കണ്ണൊന്നും തുറന്നിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. ഭയങ്കര ചെറുതാണ്. പിന്നെ ഇനി ഒരു മുട്ടയും കൂടി ഉണ്ട് വിരിയാനായിട്ട്. കിളിയുടെ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇപ്പറത്തെ സൈഡിലോട്ട് വരുമ്പോ ഫിഞ്ചസ് എന്ന് പറഞ്ഞ കിളികളാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് കോക്ടെയിലാണ്. ഇനി പറഞ്ഞ ഫിഞ്ചസ് എന്ന് പറഞ്ഞ കിളികളാണ് കേട്ടോ. ഫിഞ്ചസ് ഉണ്ട് നമുക്ക് കുറെ കിളികളായിട്ട്. പിന്നെ നമ്മള് ഇങ്ങോട്ട് നോക്കുമ്പോ ചെടിച്ചട്ടി ഉണ്ട് കേട്ടോ. ചെടിച്ചട്ടിക്ക് ഇവിടെ തന്നെ ഇരിക്കണാണ്. ഈ കിളികൾക്ക് അത്യാവശ്യമായിട്ട് ബ്രീത്ത് ഒക്കെ ഉണ്ടപ്പോ നമ്മൾ ഇങ്ങനത്തെ ചെടിച്ചട്ടികളൊക്കെ വെച്ചുകൊടുക്കും കേട്ടോ. ഫ്രണ്ട്സ് നമ്മുടെ ഈ ചെടിച്ചട്ടികളൊക്കെ ഇവിടെ ഇരിക്കണതൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഡ്രസ് ചെയ്തേക്കണ കാരണം കൊണ്ട് കിളികൾക്കൊന്നും അധികം ചൂടൊന്നും വരില്ല. ഫ്രണ്ട്സ് ഇതാണ്ടോ നമ്മുടെ വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കും ടെറസിൽ തന്നെയാണ് വെച്ചേക്കണത്. വാട്ടർ ടാങ്കിന്റെ അടിയിലും ചെറിയ കിളിക്കൂടൊക്കെ പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് ഇനി നമുക്ക് പുറത്തോട്ടിറങ്ങി പുറത്തോട്ടുള്ള എന്തൊക്കെയാണ് നോക്കാം. ഫ്രണ്ട്സ് പുറത്തിറങ്ങുമ്പോ തന്നെ എന്ന് പറഞ്ഞാല് നമ്മള് മുക്കാൽ സെന്റ് ഫുള്ള് വീട് വെച്ചേക്കണെന്ന് കൊണ്ട് നമുക്ക് പൈപ്പിന്റെ കണക്ഷനൊക്കെ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് കൊടുത്തേക്കണത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുഞ്ഞു ഗ്യാപ്പുണ്ട്. കുറച്ച് ഗ്യാപ്പുള്ള എന്നാലും അപ്പുറത്ത് അപ്പന്റെ വീടായിട്ട് നമ്മൾ മുട്ടിച്ചിട്ടില്ല പണിത. പിന്നെ നമുക്ക് ചെടിയൊന്നും വെക്കാൻ സ്ഥലവില്ലാത്ത കാരണം നമ്മൾ സ്റ്റെപ്പിൽ ഇവിടെയുള്ള മതലുകളൊക്കെയാണ് നമ്മൾ ചെടിയൊക്കെ വെച്ചേക്കണത് കേട്ടോ. പിന്നെ അച്ഛന് വണ്ടിയൊക്കെ ആയിട്ട് ചെറിയൊരു സ്ഥലം ഉണ്ട് ഇവിടെ. പിന്നെ ഇതെന്റെ ചീരനാന്നത്തെ ചീര കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഞാൻ പച്ചമുളക് നട്ടിട്ടുണ്ട്. അത് ഇതേ ഇവിടെ വളർന്ന് വന്നുള്ളു. ചെറുതൊക്കെ ആയിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. ഇനി വലുതാകുമ്പോ ഇനി വേറെ കട്ടിലോട്ടൊക്കെ എടുത്ത് മാറ്റണം. അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ ഇട്ടാണ് കേട്ടോ സെപ്റ്റി ടാങ്ക് ഇരിക്കണേ. ഫ്രണ്ട് സൈഡില് സെപ്റ്റി ടാങ്കും ബാക്ക് സൈഡിലാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഇരിക്കണേ. പിന്നെ മീറ്റർ ഇവിടെ ഇട്ട് ഇരിക്കണേ. ഈ അതിന്റെ പൊക്കത്താണ് നമ്മള് പിന്നെ സ്റ്റാൻഡ് വെച്ചേക്കണത്. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ പോലത്തെ വീട് മുക്കാൽ സെന്റിന്റെ വീട് പണിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് കേട്ടോ. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾ ലൈക്കും ചെയ്യണം, സ്കിപ്പ് ചെയ്യാണ്ടെങ്കിൽ കമന്റും ചെയ്യണം. അതാ പ്രധാനപ്പെട്ട കാര്യം. ഫ്രണ്ട്സ് എറണാകുളത്ത് ഞങ്ങളുടെ പോലത്തെ വീട് ആർക്കും ഉണ്ടാവില്ല. മുക്കാൽ സെന്റിന്റെ വീട് ഞങ്ങളുടെ വീട് ഇത് കൊട്ടാരം പോലെ കേട്ടോ. എല്ലാ സൗകര്യവും ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, താഴെ കാണുന്ന ബെൽ ബട്ടൺ നിൽക്കണം. അതോടുകൂടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെങ്കിൽ കാണാം. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.